മോർണിംഗ്, വെൽക്കം ടു റേസ് ഓഫ് ഹോപ്പ്. സങ്കീർത്തനം 55:22 നമുക്ക് എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിങ്ങളെ പുലർത്തുമെന്നുള്ള. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഡാഡി ഒരു പ്രസംഗിക്കുന്ന ദൈവദാസനായിരുന്നത് കൊണ്ട് തന്നെ ഡാഡിയുടെ പ്രസംഗങ്ങൾ ഗോസ്പൽ മീറ്റിംഗ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം ഡാഡി പറയുന്നത്, എൻ്റെ ഡാഡിയുടെ നാട് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ബാലരാമപുരം ജംഗ്ഷനിൽ നിന്ന് ഉച്ചക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയും, ബാലരാമപുരത്ത് ഒരു അപ്പച്ചൻ ഒരു ചാക്ക് അരിയുമായിട്ട് അവിടെ ഇറങ്ങി നിന്നു, വളരെ ശ്വാസം മുട്ടി ഉച്ചക്കടയിൽ തൻ്റെ വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അതുവഴി വന്ന ഒരു ബാല്യക്കാരൻ ഒരു കാളവണ്ടിയിലാണ് വന്നത്. അന്നത്തെ കാലത്ത് കാളവണ്ടിയായിരുന്നല്ലോ ചെറുപ്പത്തിൽ. അപ്പോൾ ആ കാളവണ്ടിയിൽ അപ്പച്ചനോട് കയറിയിരിക്കാൻ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അപ്പച്ചൻ ആ കാളവണ്ടിയിൽ കയറിയിരുന്നു. അല്പദൂരം യാത്ര കഴിഞ്ഞപ്പോൾ ആ ശ്വാസം വലിക്കുന്ന സൗണ്ട് അപ്പോഴും കേൾക്കുക. ഈ ബാല്യക്കാരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്പോഴും ആ ചാക്ക് അപ്പച്ചൻ്റെ തലയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇതുപോലാണ് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം. നമ്മൾ യേശുവിനെ അറിഞ്ഞു, യേശുവിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനത്തെ അറിഞ്ഞു. ഈ ഭാരമെല്ലാം കർത്താവിൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. യേശുവിനെ നമ്മളിപ്പോൾ വസിക്കുന്നത്, യേശുവിനെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇംഗ്ലീഷ് എഴുതി, ഇൻ ഹിം വി ഹാവ് അവർ മൂവിങ് ആൻഡ് അവർ ബീങ്. യേശുവിലാണ് നമ്മളെല്ലാം. പക്ഷെ ഭാരത്തെ അപ്പോഴും നമ്മുടെ തലയിൽ വെച്ചിരിക്കാം. ഇന്ന് പകലൊരു തീരുമാനമെടുക്കാവോ, ഞാൻ യേശുവിൻ്റെ മകനും മകളും ആയതുകൊണ്ട് എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാൻ പോവുക. ഇന്ന് നമുക്ക് ആവശ്യമുള്ള പണത്തിനെ കുറിച്ചുള്ള ഭാരം, മകളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഭാരം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഭാരം, ഭർത്താവിൻ്റെ രോഗത്തെക്കുറിച്ചുള്ള ഭാരം, ശുശ്രൂഷയ്ക്കകത്തുള്ള ഭാരങ്ങൾ, സഭയുടെ വളർച്ചയെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ബിസിനസ്സിൻ്റെ ഭാരങ്ങൾ, ഇതെല്ലാം നിങ്ങൾ യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. സ്വസ്ഥതയായിരിക്കുക. ആ കാളവണ്ടിയിൽ അങ്ങ് കിടന്ന് ഉറങ്ങുക. അത് ആ ഡെസ്റ്റിനേഷനിൽ അങ്ങ് എത്തിക്കും. എത്തിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഭാരങ്ങളെല്ലാം യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായി യേശുവിനെ മാത്രം നോക്കി ഓടുക. അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കർത്താവ് യേശു ക്രിസ്തു നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഷലോം.